രണ്ടും ഒന്ന് തന്നെയാണ്. ഏത് സയന്റിസ്റ്റും അയാളുടെ കണ്ടുപിടുത്തത്തിന്റെ ഉത്ഭവം അയാളുടെ ഉള്ളിലെ ആദ്യത്തെ തോന്നലാണ്. അന്നത് അന്ധവിശ്വാസമാണ്. കാരണം അത് നാളെ യഥാർത്ഥം ആവുമോ എന്ന് അയാൾക്കറിയില്ല. കാരണം അയാളുടെ ഉള്ളിൽ, ഇപ്പൊ ഞാൻ പറയാം, ന്യൂട്ടൺ എന്ന് പറഞ്ഞ ആള് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷന്റെ വ്യക്താവാണ്. അദ്ദേഹത്തിന് അത് എത്രയോ കാലമായിട്ട് ഉള്ളിൽ തോന്നിക്കൊണ്ടിരുന്ന ഒരു ഐഡിയയാണ്. അദ്ദേഹം ആ ആപ്പിൾ തോട്ടത്തിൽ അതിനൊക്കെ എത്രയോ പ്രാവശ്യം പോയിരുന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ഈ ആപ്പിൾ ഒന്ന് വരുന്നുണ്ടാവാം, പക്ഷെ അപ്പോഴൊന്നും തോന്നാത്തതൊന്ന് ഇദ്ദേഹം എപ്പം എന്താണ് ഈ ഗ്രാവിറ്റേഷൻ, അങ്ങനെ ഗ്രാവിറ്റേഷനെ പേരൊന്നൊന്നും അറിയില്ല അവിടേക്ക്. ഈ എന്താണ് ഈ ഭൂമിയുടെ വന്ന് നേരെ പെർപെൻഡിക്കുലറായിട്ട് വന്ന് വീഴാൻ കാരണം ഭൂമിയുമായിട്ട് എന്താണ് കണക്ഷൻ, അങ്ങനെ പല കാര്യങ്ങളും ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്നു. അന്ന് ആ ആപ്പിൾ വീണപ്പോൾ ഒരു സെക്കൻഡിൽ പുള്ളിക്ക് അതിൻ്റെ ഫുൾ ജ്ഞാനം കിട്ടിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. പക്ഷേ അദ്ദേഹം 8 വർഷമെടുത്തു സാധാരണക്കാരനിലേക്ക് എത്തിക്കാൻ. അത് സാധാരണ മനുഷ്യൻ്റെ ചെന്ന് ചേരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതിൻ്റെ ഓരോ തോട്ടം അനലൈസ് ചെയ്ത് അത് എഴുതി സയൻസിനുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതി എഴുതി വന്ന് അതിന് കറക്റ്റായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളും കാര്യങ്ങളും ഉണ്ടാക്കി ജനമധ്യത്തിൽ സമർപ്പിക്കുമ്പോൾ 8 വർഷമെടുക്കും. അപ്പൊ എല്ലാം ആ പ്രൂവ് ചെയ്യുന്നവരെ എല്ലാം അന്ധവിശ്വാസം തന്നെ. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കാന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് ചിലത് സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലുണ്ടായാൽ നമുക്ക് അതിന് സൂക്ഷിച്ചേ പറ്റും. അതിന് ഏതെങ്കിലും ഒരു കാലത്ത് അതിൽ പുറത്തു വരും, വരാൻ പാടില്ല എന്ന് വേണമാവാം. അല്ലാതെ നമ്മൾ ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞു കേട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നതിനല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാത്തിലും അന്ധവിശ്വാസമുണ്ട്. സോഷ്യൽ ബിഹേവിയറിലും എക്കണോമിക്കൽ ബിഹേവിയറിലും ഒരുപാട് പേരുടെ കണക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നു, ചിലപ്പോൾ സംഭവിക്കുന്നില്ല. അപ്പൊ എല്ലാം അങ്ങനെയാണ്. അന്ധവിശ്വാസം എന്ന് പറയുന്നത് എവിടെ പ്രായോഗികമായി നമ്മൾ ഉപയോഗിക്കുന്നു അതുമായി റിലേറ്റഡ് ആണ്.